നമ്മൾ കുറച്ച് നാളായി ഈ മുന്തിരിയുടെ ഒരു വീഡിയോ എടുത്തിട്ട് കണ്ടോ, വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു നെറ്റ് പോലെ കെട്ടിയിട്ട് അതിൻ്റെ പുറത്ത്, ഇതിൻ്റെ താഴെ ഞാൻ വേറെ ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനധികം വെള്ളം വീഴാൻ പാടില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു നെറ്റിട്ടതാണ്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഈ മുന്തിരി വളർന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതിന് താഴോട്ട് പോയി ഇപ്പം നിലവിൽ മുന്തിരി ഞാൻ പ്രൂൺ ചെയ്തിട്ട് ഉണ്ടായതുണ്ട്. പക്ഷേ അത് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇറങ്ങി കാണിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് എല്ലാവരുടെയും സംശയമാണ് മുന്തിരി പ്രൂൺ ചെയ്തിട്ട് മുന്തിരി ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പ്രൂൺ ചെയ്തിട്ടുണ്ട്, ഉണ്ടോ? പ്രൂൺ ചെയ്ത വള്ളി ഉണ്ടോ? ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് വള്ളിയിൽ നിന്നും പ്രൂൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന മുന്തിരിയാണ്. ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അത് പ്രൂൺ ചെയ്യുന്ന വിധവും കൂടെ ഞാൻ പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. എന്നാലും കാരണം ഈ ആളുകൾ എത്ര വീഡിയോ കണ്ടാലും വീണ്ടും വീണ്ടും സംശയങ്ങളാണ്, കാരണം അതുപോലാണ് ആളുകൾ വിളിച്ച് ചോദിക്കുന്നത്. അപ്പം ഞാനതൊന്ന് പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് ഇത് മെയിൻ തണ്ടാണ്. ഈ മെയിൻ തണ്ടിൽ നിന്ന് 1, 2, 3, 4 മുട്ടിൻ്റെ വലിപ്പത്തിലാണ് ഞാൻ ഇവിടെ പ്രൂൺ ചെയ്തത്. അപ്പോൾ പ്രൂൺ ചെയ്തപ്പോഴത്തേക്കും ഇവിടുന്ന് 1, 2, 3, 4 4 കഴിഞ്ഞ് കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഈ 5-ാമത്തെ ആ ഭാഗത്തു നിന്ന് തന്നെയാണ് ഒരു മുട്ട് വന്നിട്ട്, കണ്ടില്ലേ, നല്ല തിക്കുള്ള മുന്തിരി കൊലയാണ്. എല്ലാവരും പറയും 2 മുന്തിരി 3 മുന്തിരി അല്ലെങ്കിൽ അധികമില്ല 5-6 എണ്ണമൊക്കെ കാണത്തുള്ളൂ എന്ന് പറയും. പക്ഷേ ശരിക്കും മുന്തിരി ഉണ്ടാകേണ്ടത് ഇതുപോലുള്ള കൊലകളാണ് ഉണ്ടാകേണ്ടത്. ഇതുപോലെ കൊലകൾ ഉണ്ടാകുമ്പോഴത്തേക്കും തന്നെ നമുക്കത് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനിടയ്ക്ക് തിക്കായിട്ട് നിൽക്കുന്ന മുന്തിരികളുണ്ടേ, ചെയ്തുണ്ടേ, ഇതൊരെണ്ണം നമ്മൾ അവിടുന്ന് പൊട്ടിച്ചു, ഉണ്ടോ? പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ബാക്കിയുള്ള മുന്തിരിക്ക് വലുതാകുമ്പോഴത്തേക്ക് അവിടെ സ്പേസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് നമ്മൾ മുന്തിരി പൊട്ടിച്ചു കൊടുക്കുന്നത് സാധാരണ കൊമേഴ്സ്യലായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ മുന്തിരിയുണ്ട്. ഇനി ഞാൻ പ്രൂൺ ചെയ്ത ഒരു ഭാഗത്ത് നിന്നും 3 കൊലകൾ ഉണ്ടോ, 3 കൊലകൾ, ചെറിയ 3 കൊലകളാണ്. അതിനകത്ത് എങ്ങനെ നോക്കിയാലും ഒരു എല്ലാം കൂടെ ഒരു 10-40 മുന്തിരിയുണ്ട്. അപ്പോൾ അത് പ്രൂൺ ചെയ്തത് കണ്ടില്ലേ, ഈ തണ്ട് ഇവിടെ നിന്നാണ് ഞാൻ പ്രൂൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് പ്രൂൺ ചെയ്തിട്ട് ഏകദേശം ഒരു 6 ഇഞ്ച് വലിപ്പം ഉള്ള കമ്പാണ്. അത് കട്ട് ചെയ്തപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഇത്രയും മുന്തിരിയുണ്ടായി. ഇപ്പം മഴ സമയമാണ്, 120 ദിവസമാണ് ഇതിന് വേണ്ടത്. ഒരു ചെറിയ ഒരു കൊല ഇവിടെ കിടക്കുന്നു, അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചത് കണ്ടില്ലേ. നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ ഭാഗത്താണ് പുതിയ മുട്ട് വരുന്നത്. ആ പുതിയ മുട്ട് എന്തോ മുന്തിരിയോടുകൂടിയാണ് വരുന്നത്. എല്ലാവരുടെയും സംശയം എന്താണ്? ഇങ്ങനെ കട്ട് ചെയ്താൽ മുന്തിരി ഉണ്ടാവുക, ഉണങ്ങിപ്പോവുക എന്നൊക്കെ ചോദിക്കും, കണ്ടില്ലേ. ഇതാണ് മെയിൻ തണ്ട്. മെയിൻ തണ്ടിൽ നിന്ന് ഏകദേശം ഒരു 6 ഇഞ്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തപ്പോൾ കിട്ടിയ പുതിയ തളർപ്പിനകത്ത് മുന്തിരി കൊലയോടുകൂടിയാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതാണ് മെയിൻ തണ്ട്. ഇപ്പോൾ ഈ ഇവിടെ ഒരു മെയിൻ തണ്ടിൽ നിന്നും നമ്മൾ ഈ ഗ്രേ കളറുള്ള ഇത് കമ്പ് കട്ട് ചെയ്തു. കട്ട് ചെയ്തതിൻ്റെ എൻഡ് ഇതാണ്. അതിൻ്റെ താഴെയുള്ള ഭാഗത്തുനിന്ന് വരുന്ന പുതിയ വള്ളിയിൽ മുന്തിരിക്കൊലയാണ്, കണ്ടോ. അധികം 1, 2, 3, 4 4-ാമത്തെ മുട്ടിൽ മുന്തിരിക്കൊലയുണ്ടായി. ഇനിയിപ്പോൾ നമ്മളിത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതും പ്രൂൺ ചെയ്യും.
അപ്പോൾ ഞാനത് ഒന്ന് പ്രൂൺ ചെയ്യുന്ന കമ്പുകൾ പ്രത്യേകിച്ച് ഇതുപോലുള്ള ഗ്രേ കളറായിരിക്കണം. ദേ ഈ കളറായിരിക്കണം, അല്ലാതെ ഇത് നമുക്ക് പ്രൂൺ ചെയ്യാനായിട്ടില്ല ഈ കമ്പ്. കാരണം ഇതിൻ്റെ വള്ളി നല്ല പച്ച കളറാണ്, ഈ കളർ തന്നെ വരണം. നമ്മൾ നോക്കുമ്പോൾ കമ്പ് ഉണങ്ങിയതായിട്ട് നിൽക്കുന്ന ആ കളർ, അവിടാണ് നമ്മൾ ആ കമ്പുകൾ തിരഞ്ഞെടുത്താണ് നമ്മൾ പ്രൂൺ ചെയ്യേണ്ടത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് പ്രൂൺ ചെയ്യാൻ പോവുകയാണ്. ഇത് കണ്ടോ, ഇത് ഗ്രേ കളറാണ്, ഇതാണ് ഇതിൻ്റെ മെയിൻ തണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു 4 ഇഞ്ച് വലിപ്പം കഴിയുമ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ തൊട്ടടുത്ത താഴെയുള്ള ആ ഭാഗത്തുനിന്ന് പുതിയ മുട്ട് വരും. മുട്ട് വരുമ്പോൾ ഇതുപോലെ മുന്തിരിക്കുലകളുണ്ടാവും. അപ്പോൾ ഒരെണ്ണം കൂടെ ഞാനിത് കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് മെയിൻ കമ്പാണ്. അവിടെ നിന്ന് 1, 2, 3, 4 ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഉണ്ടോ, കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ കളറുള്ള കമ്പായിരിക്കണം. നമുക്ക് പലർക്കും അത് കട്ട് ചെയ്യാനുള്ള മടി കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കണ്ടില്ലേ, ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. ദേ ഇവിടുന്ന് പുതിയ മുകളം ഉണ്ടാകും, അതിനകത്ത് മുന്തിരിക്കൊലയോടുകൂടി ആയിരിക്കും വരുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് പ്രൂൺ ചെയ്ത ഭാഗമാണ്, പക്ഷേ ഇതിനകത്ത് എനിക്ക് മുന്തിരി ഉണ്ടായിട്ടില്ല. ഞാൻ വീണ്ടും എന്ത് ചെയ്യും, അത് ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കും. ഇത് കണ്ടോ, ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം എൻ്റെ ഈ പ്രദേശത്ത് വേറെ മുന്തിരി ഒന്നുമില്ല, ഈ ഒരൊറ്റ ചുവടേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിന് പന്തലും ഇല്ല. എല്ലാവരും പന്തൽ ഒരുക്കി കുറേ ഇലകൾ മാത്രം പടർത്തുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതൊന്നും വേണ്ട, ഈ വള്ളി മാത്രം പോയാൽ മതി. വള്ളിക്ക് അധികം വെയിറ്റ് ഒന്നും ഇല്ലാതെ കമ്പുകൾ നമ്മൾ ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. വേണ്ടോ, ഇത് ഇത്രയും നീളമുള്ള കമ്പാണ്. ഇത് നമ്മളത് മുറിക്കണം, മുറിക്കാനായിട്ട് ധൈര്യം കാണിക്കണം, എന്നാലേ നമുക്ക് മുന്തിരി ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ മുന്തിരി ഇതുപോലുള്ള കരുത്തുള്ള കുലകൾ കിട്ടും. ഈ മുന്തിരി മുട്ടിട്ട് കഴിഞ്ഞ് 120 ദിവസം കഴിയാതെ നമുക്ക് യഥാർത്ഥ കറുത്ത മുന്തിരി കിട്ടത്തില്ല. ഇത് പച്ചമുന്തിരിയല്ല, കറുത്ത മുന്തിരിയാണ്. ഓക്കെ, ചിലർ പറയാറുണ്ട് മുന്തിരി ചിലർക്ക് കുറച്ച് കായ ഉണ്ടാവുള്ളൂ. ആദ്യമൊക്കെ ഒന്നോ രണ്ടോ കാ, അത് കഴിഞ്ഞത് രണ്ടാമത് ഇതുപോലുള്ള ഇത്, അത് കഴിഞ്ഞാണ് പിന്നെ കരുത്തുള്ള ഇതുപോലെ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന മുന്തിരി കുലകൾ പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറേ അധികം പ്രാവശ്യം ഇങ്ങനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രൂൺ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രൂൺ ചെയ്താൽ നമുക്ക് ഒരു കുലയ്ക്കകത്ത് അല്ല, ഒരു ഇതിനകത്ത് തന്നെ ഒരു കുല ഉണ്ടാവും, പിന്നെ ഇതുപോലെ കൂടുതൽ മുന്തിരികളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക. മുന്തിരി വീട്ടിൽ വളർത്തുന്നവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ ഗുണമുണ്ടാകും ഇങ്ങനെ വളർത്തുന്നവർക്ക്. കാരണം മറ്റുള്ളവർക്ക് ഇത് കാണുമ്പോഴത്തേക്കും ചിലപ്പം ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ഒരുപാട് പേര് വീടുകളിൽ മുന്തിരി വളർത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇത് ഇത്തരം വീഡിയോകൾ നല്ലൊരു അനുഭവമായിരിക്കും. അവർക്കും വീട്ടിൽ മുന്തിരി ഉണ്ടാകാൻ, നമുക്ക് വീട്ടിൽ എല്ലാവർക്കും കഴിക്കത്തക്ക രീതിയിൽ മുന്തിരി ഉണ്ടാകുക എന്നുള്ളതല്ല, നമുക്കിതൊരു ആനന്ദമാണ്. ഇത് നമ്മുടെ വീട്ടിൽ മുന്തിരി വളരും എന്നുള്ളതിന് തെളിവാണ്. ഇതിപ്പം ആലപ്പുഴ സിറ്റിയാണിത്, ഞങ്ങളുടെ ആലപ്പുഴ സിറ്റിയിൽ നിറയെ വീടുകളാണ്, കണ്ട തിങ്ങി വീടുകൾ നിൽക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല, എന്നാലും നമുക്കിവിടെ വീട്ടിൽ മുന്തിരി ഉണ്ടാകുന്നുണ്ട്. ഞാൻ താഴെ അടുത്ത ഇതിൽ വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ കംബോഡിയൻ മുന്തിരിയെക്കുറിച്ച് ഭയങ്കര പ്രചാരമേറുകയാണ്. അപ്പോൾ ഒരു കംബോഡിയൻ മുന്തിരി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാനത് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ തൈ നട്ടയൊക്കെ.
നമുക്കതും വിശദമായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഇത്തരം വീഡിയോകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അധികം വീഡിയോ ഒന്നും ഇടാറില്ല, കുറച്ച് വീഡിയോ ഇടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി തരാം. ഓക്കേ.